അതെന്താണ്? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പറുദീസയാണ്. ആ പറുദീസയിലേക്ക് നിങ്ങൾക്ക് വരാനാകണമെങ്കിൽ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നത് ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖറജഹു അല്ലദീന കഫറൂ ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. ഓ ഹബീബായ തങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഹിജ്റയുടെ സമയത്തെ അവസ്ഥകളെ നമ്മളോട് പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളെയും അതിന് തുടർച്ചയായി അള്ളാഹു നൽകിയ സഹായവും പറയുകയാണ്. ഹബീബായ തങ്ങൾ തങ്ങളോട് പറയുകയാണ്, അവർ തങ്ങളെ സഹായിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് എതിർപ്പുകൾ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും വഴിയിലൂടെ തങ്ങൾക്ക് കടന്നു വരേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഫഖദ് നസറഹുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എപ്പോഴാണ് സഹായിച്ചത്? ഇദ് അഖറജഹുല്ലദീന കഫറൂ അവിശ്വാസികളായ ആളുകൾ ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥയെത്തിച്ചപ്പോൾ മക്കയാകുന്ന ജന്മനാട്ടിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ട സാഹചര്യം അവിശ്വാസികളായ ആളുകൾ ജന്മനാട്ടിൽ നിന്ന് അപരവൽക്കരിച്ചപ്പോൾ ആസാമിലെ വിശ്വാസികളോട് സാന്ത്വനത്തിന്റെ ഒരു മന്ത്രമാണിത്. ഇവിടെ വ്യക്തിത്വം രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നവരോടുള്ള മുമ്പിൽ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഒരു സംഭവത്തിന്റെ പുനർവായനയാണിത്. കാലത്തിന്റെ ഗതികൾ ഒരുപോലെയല്ല. ഒരു ഛത്രാധിപതിയും ഇവിടെ നീണാൽ വാണിട്ടില്ല. ഒരു ഹിറ്റ്ലറും ഇവിടെ എന്നേക്കും നിലനിന്നിട്ടില്ല. ഒരു ഫറോവയും ഇവിടെ അനന്തമായി വാണിട്ടില്ല. ഇവിടെ ഒരു കാറൂന്മാരുടെയും വിലാസം നിലനിന്നിട്ടില്ല. ഒരക്രമിയായ ഭരണാധികാരിക്കും അന്ത്യനാൾ വരെ ഇവിടെ അധികാരം നടത്താനായിട്ടില്ല. ചരിത്രത്തിൽ നിന്ന് പഠിക്കണം, വർത്തമാനത്തിലേക്ക് പാഠം ഉൾക്കൊള്ളണം, നാളേക്ക് പാഠങ്ങൾ തയ്യാറാക്കി വെക്കണം. വിശ്വാസികളായ ആളുകളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഇദ് അഖറജഹുല്ലദീന കഫറൂ സത്യവിശ്വാസികളുടെ സത്യവിശ്വാസികളായ ആളുകളെ സത്യനിഷേധികളായ ആളുകൾ പുറത്താക്കിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും സൗറ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുന്ന രംഗമാണ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മനാട്ടിൽ നിന്ന് പലായനത്തിനുള്ള സമ്മതം ലഭിക്കുകയാണ്, മൈഗ്രേഷനുള്ള അനുമതി ലഭിക്കുകയാണ്. അപ്പോഴാണ് ആ നട്ടുച്ചയ്ക്ക് പൊട്ടുന്ന വെയിലത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. ആ നട്ടുച്ചയ്ക്ക് പൊട്ടുന്ന വെയിലത്ത് മരുഭൂമിയിലൂടെ മണൽക്കാട്ടിൽ ഒരാളും ആ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഈ സമയത്തൊരാൾ വീട്ടിലേക്ക് വരണമെങ്കിൽ ഏതോ പ്രധാനമുള്ള ഒരു വിഷയമുണ്ടാകണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ സിദ്ദീഖ് എന്നവരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുന്നുണ്ട്.
ഇത് കേട്ടപ്പോഴേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നെന്ന് കേട്ടപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ പ്രയോഗം എന്തെന്നറിയുമോ? ഫിദാഹു അബീ വ ഉമ്മീ, എന്റെ ഉമ്മയും ഉപ്പയും തങ്ങൾക്ക് ദണ്ഡമാണ്. ഇക്കാലത്ത് നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു സന്ദേശത്തിന്റെ പാഠാണത്. നമുക്ക് എല്ലാവരെക്കാളും വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി മാറണം. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ട്. ഫിദാഹു അബീ വ ഉമ്മീ, എന്റെ ഉമ്മയും ഉപ്പയും തങ്ങൾക്ക് ദണ്ഡമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നെന്നറിഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അതെ, ഈ സമയത്ത് വരണമെങ്കിൽ ഏതോ ഒരു പ്രാധാന്യമുള്ള വിഷയമുണ്ടാകണം. വാതിൽക്കൽ വന്നുകൊണ്ട് സലാം പറയുമ്പോൾ സലാം മടക്കിക്കൊണ്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. വീണ്ടും പറയുകയാണ്, തങ്ങൾക്ക് ദണ്ഡമാണ് എന്റെ ഉപ്പയും ഉമ്മയും. ചോദിക്കുന്നു, അല്ലയോ സിദ്ദീഖേ, ഞാനൊരു സുപ്രധാനമായ രഹസ്യം പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ രഹസ്യം അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉടനെ സിദ്ദീഖ് തങ്ങളെ പറയുന്നു, തങ്ങളെ, തങ്ങളുടെ വീട്ടുകാരല്ലാത്ത ആരും ഇവിടെയില്ല. എന്റെ വീട്ടുകാര് തങ്ങളുടെ വീട്ടുകാരെ പോലെയാണ്. അതുകൊണ്ട് തങ്ങളുടെ രഹസ്യം ലീക്കാവേണ്ട ഒരു സാഹചര്യമില്ല. പറയണേ നബിയേ, ഉടനെ മഹാനരായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലയോ സിദ്ദീഖ്, എനിക്ക് ഹിജ്റ പോകാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ പെർമിഷൻ വന്നിരിക്കുകയാണ്. അള്ളാഹുവിൽ നിന്ന് അനുമതി വന്നിരിക്കുകയാണ്. ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. ഉടനെ മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അസ്സുഹബത യാ റസൂലല്ലാഹ്, ഞാൻ ഈ പറയുന്ന നിവേദനത്തിൽ ചില ഭാഗം ഇമാം ബുഖാരി റഹ്മഹുള്ള സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അബ്ദുർ റസാഖ് തങ്ങൾ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ഹാക്കിമിന്റെ നിവേദനമുണ്ട്, ഇമാം ദാരിമി റഹിമഹുള്ളയുടെ റിപ്പോർട്ടുണ്ട്. അതെല്ലാം സമീകരിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അസ്സുഹബത യാ റസൂലല്ലാ, ഹബീബായ തങ്ങളെ, ഞാനും തങ്ങളുടെ കൂടെ വരട്ടെ തങ്ങളെ. അല്ലയോ പ്രിയമുള്ള യുവാവേ, ഇതേതെങ്കിലും ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്കുള്ള യാത്രയല്ല, ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റ് പോയിന്റിലേക്കുള്ള യാത്രയല്ല, ഏതെങ്കിലും ഒരു എക്സ്കർഷൻ പരിപാടിയല്ല. ആയിരം ഒട്ടകങ്ങളെ സമ്മാനം വാങ്ങാൻ കൊലക്കത്തിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുത്തുനബിതങ്ങളുടെ ശരീരമെടുക്കാൻ കവലച്ചട്ടമ്പികൾ ഖുറൈശികളിൽ നിന്ന് മക്ക കൈയടക്കി നടക്കുന്നതിനിടയിലൂടെ മദീനയിലേക്കുള്ള യാത്രയാണ് ഈ പരീക്ഷണങ്ങളുടെ യാത്രയിൽ കൂടെ വരട്ടെ നബിയേ. തങ്ങളുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിലുള്ള യാത്രയിൽ കൂടെ വരട്ടെയോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പനേരം മൗനത്തിലാണ്. കാരണം എന്തേ? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അതാ അല്ലാഹുവിൽ നിന്ന് ഏകലില്ലാതെ മറുപടി പറയാത്ത മുത്തുനബിതങ്ങൾ ഇലാഹിയായ ആൻസറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, ഉടനെ ആൻസർ എത്തി. നഅം യാ സിദ്ദീഖ്,
നിങ്ങളെന്റെ കൂടെ കൂടിക്കോ, ഉടനെ സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ്. സിദ്ദീഖുൽഅക്ബർ തങ്ങൾ ഒരൊറ്റ കരച്ചിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്ന മകള് പറയാണ്, മാ റഅയ്തു അഹദൻ യബ്കീ ബിഫറഹിഹി കമാ ബകാ അബീ. സന്തോഷം കൊണ്ടൊരാള് ഇത്രമേൽ കരയുന്നത് ഞാൻ വേറെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടാൻ സമ്മതം കിട്ടിയപ്പോൾ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞതുപോലെ വേറെ ഒരാള് സന്തോഷം കൊണ്ട് ഇത്രമേൽ കരഞ്ഞത് കണ്ടിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടാൻ പോവാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഏതു യാത്രയാണ്? മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരസ്യമായ യാത്ര നടത്താം. പക്ഷേ റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പരസ്യമായ ഒരു പലായനം ഉദ്ദേശിച്ചില്ല. കാരണം എന്താണ്? ആ നാട്ടിൽ അതു കാരണമായി ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അതിന്റെ രഹസ്യമായി അയിമ്മത്ത് എഴുതുന്നത്. ഇസ്ലാമിനെ വായിക്കേണ്ടതുപോലെ വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ മൈഗ്രേഷന്റെ അധ്യായം ഇവിടെയുള്ള പൊതു മനസ്സുകൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലിമാലാ ഹാജറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സിറൻ വഹാജറ ഉമറു ജഹ്റ. എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യമായി യാത്ര ചെയ്തത്? മറ്റൊന്നുകൊണ്ടുമല്ല, തങ്ങൾ പരസ്യമായി ഇറങ്ങിയാൽ അവിടെ ശത്രുക്കൾ നേരിടാൻ വരും, അനുയായികൾ പ്രതിരോധിക്കാൻ വരും. വിശുദ്ധമായ ആ നാട്ടിൽ രക്തച്ചൊരിച്ചിലുണ്ടാകും, നാട്ടുകാർ തമ്മിൽ പോരാട്ടമുണ്ടാകും. വേണ്ട വേണ്ട. അതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലം തങ്ങൾ നേരെ അങ്ങ് പോവുകയാണ്. രഹസ്യമായ യാത്രയാണ്. പ്രിയമുള്ളവരെ അറിയണേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിന്റെ ഉള്ളിലാണ്. ആനുകാലികമായ ചില സന്ദേശങ്ങളോട് ചേർത്തു പറയാൻ വിശ്വാസികളായ നിങ്ങൾക്ക് സുപരിചിതമായ ചില കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിന്റെ ഉള്ളിലാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് ചാടി വീണ് കൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പല മാർഗങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പല മാർഗങ്ങളുണ്ട്. ഹബീബായ തങ്ങൾ വീട്ടിന്റെ ഉള്ളിലാണ്. എതിരാളികൾ വീട് വളഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ വെട്ടിക്കൊല്ലാനുള്ള തീരുമാനത്തോടെ പ്രഭാതമായാൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ചാടി വീഴാൻ വേണ്ടി. ഖുറൈശികൾ ഇരുണ്ട യുഗത്തിന്റെ ആളുകളാണെങ്കിലും അവർക്ക് ചില മാനവികമായ സംസ്കാരങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതെന്താണ്? ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് വെട്ടിക്കൊല്ലൂല. ഒരുപാട് മോശത്തരങ്ങൾ ആറാം നൂറ്റാണ്ട് പേർക്കുണ്ടെങ്കിലും കുറെയൊക്കെ മാനുഷികമായ ചില സന്ദേശങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ബാക്കിയുണ്ട്. അതിൽപ്പെട്ടതാണ് ഉറക്കറയിൽ ചാടി കയറിയിട്ട് ഒരു വെട്ടിക്കൊല്ലൂല. ആൾ ഉണർന്നിട്ട് വരട്ടെ, അങ്ങനെ കാത്തു നിൽക്കും. അവരുടേതായ ചില ഗുണങ്ങൾ ആധുനിക ചരിത്രകാരന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അവരുടെ ചില പ്രത്യേകതകൾ, അവരുടെ ധൈര്യം, അവരുടെ നിലപാടുകൾ, അവരുടെ യാത്രാവിശേഷങ്ങൾ, ഇതെല്ലാം ആധുനിക ചരിത്രകാരന്മാരിൽ ഒരാളായ അബുൽ ഹസൻ അലി അൻ നദ്വിയും അത് പ്രത്യേകമായി ഒരു അധ്യായമാക്കിയിട്ടുണ്ട്.
ഏതായാലും ശരി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കിടപ്പറയിൽ കിടക്കുകയാണ്. എതിരാളികൾ വീട് വളഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കരണീയമായ വഴി സ്വീകരിക്കുന്നു. ഈ കിടക്കയിൽ ഒരാളെ കിടത്തിയിട്ട് തൽക്കാലം അങ്ങ് ഇറങ്ങാം. ആരാണ് കിടക്കയിൽ കിടക്കാൻ തയ്യാറാവുക? ഉടനെ അലിയുനിൽ മുർത്തള അലി നബി അബി താലിബ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിടക്കയിൽ കിടക്കുകയാണ്. പുതപ്പിന്റെ ഉള്ളിലേക്ക് കിടന്നു. എതിരാളികൾ വീട്ടിലേക്ക് ചൂളി നോക്കിയാൽ അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നിടത്ത് തന്നെയുണ്ട് എന്ന ധാരണ വരാൻ മഹാനരായ അലി റളിയല്ലാഹു അൻഹു അവിടെ ഒരു ജീവാർപ്പണത്തിന് തയ്യാറാവുകയാണ്. ഒരു പക്ഷേ ഉണർന്നെഴുന്നേൽക്കുമ്പോഴേക്ക് ചാടി വീണ് വെട്ടിക്കഴിഞ്ഞാൽ അതെനിക്കാണ് കൊള്ളേണ്ടി വരിക എന്ന തിരിച്ചറിവുള്ള ആളാണ്. പക്ഷേ നഫ്സീ വ റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, എന്റെ ആത്മാവും ശരീരവും തങ്ങൾക്ക് ദണ്ഡമാണ്. ഇങ്ങനെയുള്ള അലി റളിയല്ലാഹു അൻഹു അതിൽ ആവലാതിയില്ല. അലി റളിയല്ലാഹു അൻഹു കിടക്കയിൽ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പല മാർഗങ്ങളും ഉണ്ട്. ഒരു മാർഗമേതാണ്? ഈ വീട് വളഞ്ഞ ആളുകൾക്കെതിരെ ഒന്ന് ദുആ ചെയ്താലോ, യാ അല്ലാഹ് ഇവരെ എന്ന് നശിപ്പിച്ചു കളയണേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ വേണമെങ്കിൽ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന്റെ ഒരു സൈന്യം ആളുകളെ നശിപ്പിച്ചെന്ന് വരും. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനപ്പടയോട് അള്ളാഹു തആല ചെയ്തതെന്താണെന്ന് തങ്ങളെ കണ്ടില്ലേ? തങ്ങളെ തങ്ങൾക്കറിയാമല്ലോ. കഅബാലയം വളഞ്ഞ ആനപ്പട, അബ്രഹത്തിന്റെ ആനപ്പട വന്നു, കഅബാലയം വളഞ്ഞു. അവർക്കെതിരെ അള്ളാഹു തആല എടുത്ത നടപടി എന്തായിരുന്നു? ത്വയ്റൻ അബാബീൽ തർമീം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. കുഞ്ഞു കുരുവികളുടെ കാലിൽ ഇറുക്കിപ്പിടിച്ച ചെറിയ കല്ല് അതവരുടെ തലയിലേക്ക് വീണപ്പോഴേക്ക് വലിയ ബോംബ് പോലെയായി. അവർ മുഴുവനും ചണ്ടി ചവറ് പോലെയായി. അവര് മുഴുവനും ചത്തൊടുങ്ങിയില്ലേ? ആനയും ആനപ്പടയും ഒടുങ്ങിപ്പോയിട്ടുണ്ട്. ആ ശിലാവർഷം എവിടെന്നായിരുന്നു? ഒരു കുഞ്ഞു കല്ലുകളായിരുന്നു. ആ കല്ലുകൾ ഇറുക്കിപ്പിടിച്ച കുഞ്ഞു കുരുവികളുടെ ആ കൊള്ളിയാൻ കൊണ്ടുള്ള ആക്രമണം തങ്ങളെ കണ്ടില്ലേ നബിയേ? തങ്ങൾക്ക് അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യാം. അല്ലാഹ് നിന്റെ കഅബാലയം വളഞ്ഞപ്പോൾ ആ ജനതയെ ഒതുക്കിയ അബാബിയിൽ പക്ഷികളെ ഒന്ന് ഇറക്കണേ റബ്ബേ, ഒന്ന് ദുആ ചെയ്യാം നബി. പക്ഷേ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾക്ക് അങ്ങനെ ദുആ ചെയ്യാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാരുണ്യമാണ്, ആദർശത്തോട് വിയോജിക്കുന്നവരെ മുഴുവനും കൊന്നൊടുക്കണമെന്ന ആശയത്തിന്റെ ആളല്ല. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിലല്ല എന്നതിന്റെ പേരിൽ അപരന്മാരെ മുഴുവനും അരുങ്കൊല ചെയ്യണമെന്ന വാദത്തിന്റെ ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചിന്തിച്ചില്ല. അവിടുത്തെ കാരുണ്യത്തിന്റെ തിരുഹൃദയത്തിന് ഇത് സാധ്യമല്ല. കാരണം ത്വായിഫിന്റെ ചരിവിൽ ദുരന്തമനുഭവിക്കുന്ന സമയത്ത് രണ്ട് മലകൾ ഇടുക്കിയിട്ട് ഈ ജനതയെ തീർക്കട്ടെ എന്ന് മലക്കുകൾ വന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ മുസ്തഫ ജാന റഹ്മത്ത് പേ ലാക്കോ സലാം ശമ ബസ്മേ ഹിദായത്ത് പേ ലാക്കോ സലാം. ആ കാരുണ്യത്തിന്റെ കേദാരമായ പുണ്യപ്രവാചകരുടെ ഹൃത്തടത്തിൽ നിന്ന് ഇവരെല്ലാം ഒരു കൊള്ളിയാൻ അക്രമത്തിൽ കൊല ചെയ്യപ്പെടണമെന്ന് ചിന്തിക്കുമോ? ഇല്ല. അണുവായുധം കൊണ്ട് പരസ്പരം ഭീഷണിപ്പെടുത്തുന്ന രാജ്യങ്ങളെ നിങ്ങളിത് വായിക്കേണ്ടതാണ്. ആണവ ശക്തിയാണ്, ആറ്റോമിക് പവറാണ്. ഞങ്ങളെ നോക്കി കണ്ണുരുട്ടണ്ടെന്ന് ലോകത്തേതെല്ലാം രാജ്യങ്ങൾ ആരോടെല്ലാം പറയുന്നുണ്ടോ? അവരും മക്കയിലേക്ക് പോകട്ടെ, പുണ്യപ്രവാചകരുടെ ജീവിതം വായിക്കട്ടെ. പാടില്ല പാടില്ല, ഇത് കൊല്ലാൻ വന്നവരോടുള്ള കാരുണ്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുള്ള ഒരു വഴിയാണ്. അവർക്കെതിരെ ചെയ്ത് പ്രാർത്ഥിക്കുക, അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ. അത് ചെയ്തില്ല മോനെ. പിന്നീട് തങ്ങൾക്കുള്ള ഒരു വഴി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ ധീരവീരന്മാരായ അലിയുൽ മുർത്തളാ തങ്ങൾ കൂടെയുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ മക്കയിൽ തന്നെയുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കൂടെയുണ്ട്. ലഭ്യമായ അനുയായികളെ കൊണ്ട് ഒരായുധ പ്രയോഗം നടത്താം. അതും ഹബീബായ തങ്ങൾ ചെയ്തില്ല. ന്യായമായിട്ടും ചെയ്യാം, കാരണം വീട് വളഞ്ഞിരിക്കുകയാണ് തങ്ങളെ കൊല്ലാൻ വേണ്ടി. അപ്പൊ പ്രതിരോധത്തിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രയോഗം നടത്താം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനും ഒരുങ്ങിയില്ല. തങ്ങളുടെ മുമ്പിലുള്ള ഒരു ആശയം ഇതേ ഉള്ളൂ, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് എനിക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകണം, എന്നെ എതിർക്കാൻ വന്നവർക്ക് പരിക്കു പറ്റാൻ പാടില്ല, അവരെന്നെ കാണാനും പാടില്ല. ഹബീബായ തങ്ങൾ ഒരുപിടി മണൽ തരികയിലേക്ക് എടുക്കുകയാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ ومن خلفهم سدا فأغشيناهم فهم لا يبصرون. അള്ളാഹുവിന്റെ പവിത്രമായ ഖുർആനിന്റെ ആശയ സമ്പൂർണമായ സൂക്തിയിൽ നിന്ന് വളരെ മനോഹരമായ ഒരു സൂക്തം പാരായണം ചെയ്യുകയാണ്. ഇവരെന്നെ കാണാതെ എനിക്കിവിടെ നിന്ന് കടന്നു പോകണം. ഹബീബായ തങ്ങൾ കൈവെള്ളയിൽ എടുത്ത ഒരുപിടി മണൽ തരിയിലേക്ക് ഖുർആൻ മന്ത്രിച്ചങ്ങ് വിതറിയപ്പോൾ അവിടെയുള്ള ഓരോരുത്തരുടെയും തലയിലേക്ക് തരിമണ്ണുകളെത്തുകയാണ്. അവരാ തരിമണ്ണിന്റെ തണുപ്പിൽ മയങ്ങിപ്പോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുന്നിലൂടെ തന്നെ ഇറങ്ങി വരികയാണ്. ഇവിടെ ചില മനോഹരമായ എഴുത്തുകളുണ്ട്. കൊല്ലാൻ വന്നവർക്ക് വിശ്രമം കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരിക്കുക, അവർ വിഷമിക്കണ്ട, കുറച്ചൊന്ന് മയങ്ങിക്കോട്ടെ, കുറച്ചൊന്ന് ഉറങ്ങിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ തിരുഹൃദയത്തിൽ നിന്ന് പ്രവഹിച്ച ഒരു സന്ദേശം. അതേ, തങ്ങളെ കൊല്ലാൻ വന്നവർക്ക് വിശ്രമം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുകയാണ്. ലോകത്തുള്ള മുഴുവൻ തന്ത്രശാലികളെയും അത്ഭുതപ്പെടുത്തുന്ന തന്ത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ അങ്ങ് യാത്ര ചെയ്യുന്നത് മക്കയുടെ തെക്കുഭാഗത്തേക്കാണ്. മക്കയുടെ വടക്കുഭാഗത്താണ് മദീന. മദീന മക്കയുടെ വടക്കുഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തു മക്കയുടെ തെക്കുഭാഗത്തെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകം ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനിയുടെ ഇന്നഹ ഫാത്തിമ സഹറ അടിസ്ഥാനപ്പെടുത്തി എഴുതി
പല പതിപ്പുകൾ ഇറങ്ങി. പിന്നീട് ഐ പി ബി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചതിന്റെ നാലാമത്തെ എഡിഷൻ ബിവി ഫാത്തിമ എന്ന പുസ്തകം ഈ നഗരിയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഒരു 100 രൂപ കൊടുത്താൽ ഇവിടെ ലഭിക്കും. എല്ലാവരും വാങ്ങി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വായിക്കണം. അല്ലാഹു തആല മഹദി അവർകളുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ മക്കയുടെ തെക്കുഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. ശത്രുക്കൾ മദീനയുടെ വഴിയിലേക്ക് പോകാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്യുന്നത് തെക്കുഭാഗത്തേക്കാണ്. അത് മാത്രമാണോ മദീനയിലേക്കുള്ള കൃത്യമായ വഴി അറിയാൻ, ഏത് ഊടുവഴിയിലൂടെയും സഞ്ചരിച്ചാൽ എത്തിച്ചേരാൻ അറിയുന്ന വിധത്തിൽ ഒരു ഗൈഡിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വഴികാട്ടിയെ, അബ്ദുല്ലാഹി ഇബ്നു അരീഖ. അദ്ദേഹം ഒരു മുസ്ലിം വിശ്വാസിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഒരു ഇതര മതക്കാരനെയാണ് ഗൈഡായിട്ട് സ്വീകരിച്ചത്. ഗൈഡായിട്ട് സ്വീകരിക്കുമ്പോ അവിടെ എന്താ വേണ്ടത്? വഴിയറിയുന്ന ആളാവാന്നുള്ളതേ ഉള്ളൂ, വിശ്വസ്തനാവാ, അത്ര ഉള്ളൂ. വഴിയറിയുന്ന ആളെ കൊണ്ട് വഴി കാണിച്ചേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അവരെ സ്വീകരിച്ചു. അത് ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. അന്യവിശ്വാസിയോടുള്ള വെറുപ്പിന്റെയും മറപ്പിന്റെയും മതവും രാഷ്ട്രീയവും ആധുനിക ലോകത്ത് വായിക്കുന്നവരെ, പ്രയോഗിക്കുന്നവരെ, മദീനയിലേക്കുള്ള പലായനത്തിന്റെ വഴിയിൽ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ഗൈഡാരായിരുന്നു എന്ന് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്ത്രപ്രധാനമായ യാത്ര, ഹബീബായ തങ്ങളുടെ അതാ നിർദ്ദേശപ്രകാരം ആമിർ ബിനു ഫുഹൈറ എന്ന ആട്ടിടയൻ മക്കയിലുണ്ട്. അദ്ദേഹത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മക്കയിൽ ചുറ്റിപ്പറ്റി നിൽക്കാനും, വൈകുന്നേരം ആടിൻപറ്റത്തെ തെളിച്ചുകൊണ്ട് സൗറു ഗുഹയുടെ ഭാഗത്തേക്ക് വരാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് മക്കയിലെ വർത്തമാനം അറിയാനുള്ള സ്പൈ സിസ്റ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ആമിർ ബിൻ ഫുഹൈറ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വേലക്കാരനാണ്, ആട്ടിനെയും കൊണ്ട് മക്കത്തിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുറ്റും. മക്കാരായ ആളുകളുടെ വർത്തമാനങ്ങളൊക്കെ അറിയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ട് പോയി എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് മക്കയിലെ പ്രചരണം ഇതെല്ലാം അറിഞ്ഞൊരു ആട്ടിടയൻ ആടിനെ മേയ്ക്കുകയാണ്. അതാ ആടിനെ മേയിച്ചിട്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വരും. അപ്പൊ പ്രത്യേകിച്ച് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കലേക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ യാത്ര പ്ലാൻഡ് ആയ യാത്രയാണ്, അല്ലാതെ കിട്ടിയ വഴിക്കോടി പോയ യാത്രയല്ല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് പാല് കൊണ്ടുവന്ന് കൊടുക്കാൻ, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരന്റെ പൊന്നുമോൾ ബീവി അസ്മാ റളിയല്ലാഹു അൻഹയുണ്ട്. ദാതുൻ നിതാഖൈ, ഇരട്ട പട്ടക്കാരി, ഇരട്ട ബെൽറ്റുകാരി എന്നറിയപ്പെടുന്ന മഹതിയായ ഫാത്തിമ, ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹയുണ്ട്. ആ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അന്ന് 9 മാസം ഗർഭിണിയാണ്. ഉമ്മ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, 9 മാസത്തോളം ഗർഭിണിയായ അസ്മാ റളിയല്ലാഹു അൻഹയാണ് ഹബീബായ തങ്ങളും പ്രിയപ്പെട്ട സഹചാരിയുമായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കൂടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഭക്ഷണവുമായി വരുന്നത് ബീവി അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ പള്ളയിൽ ഉണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന കുഞ്ഞ്.
ഒമ്പത് മാസമായി. ഹിജറ കഴിഞ്ഞ് ആദ്യം ജനിച്ച കുട്ടിയാണ്. ഒരുപാട് ചരിത്രം അതിനെ പറയാനുണ്ട്. പിന്നീട് നൂറ്റി ചില്ലാനം വയസ്സുവരെ ജീവിച്ചു അസ്മാ റളിയല്ലാഹു അൻഹാ. ാണ് ഭക്ഷണവും കൊണ്ടുവരുന്നത്. എത്ര കൃത്യമായ പ്ലാനിംഗ് ആണ് മോനെ. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു പക്ഷേ ഇസ്ലാമതത്തിന്റെ ഉള്ളിലെ ചില യുക്തിവാദികൾ ചോദിക്കും, ഇസ്ലാമതത്തിന്റെ ഉള്ളിൽ ചില യുക്തിവാദികളുണ്ട്. എന്താണ് യുക്തിവാദികൾ? മമ്പറത്തെ മക്കാമിന്റെ മുറ്റത്ത് വെള്ളം കയറിയപ്പോ മമ്പറം നിങ്ങൾ എവിടെ പോയി എന്നുള്ള ചോദ്യം, മതത്തിലെ യുക്തിവാദികളുടെ ചോദ്യം. അവര് ചോദിച്ചേക്കും, വേണമെങ്കിൽ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് നാൾ മുമ്പല്ലേ മിഅ്റാജ് ഉണ്ടായത്, ഇസ്റാ ഉണ്ടായത്? മക്കത്തുനിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞൊടിയുടെ കൊണ്ടെത്തി. അതുപോലെ അല്ലാഹു തആലക്ക് വേണമെങ്കിൽ മക്കത്തുനിന്ന് അങ്ങ് മദീനത്തേക്ക് എത്തിച്ചൂടായിരുന്നു. മതത്തിലെ യുക്തിവാദികൾ അങ്ങനെ ചോദിച്ചേക്കാം. മതനിഷേധികളായ യുക്തിവാദികൾക്ക് ചൂട്ടുപിടിച്ചു കൊടുത്തേക്കാം. യഥാർത്ഥ വിശ്വാസികൾ അത്തരം ചോദ്യങ്ങളിൽ വീഴേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുഅ്ജിസത്തിലൂടെയും കാര്യകാരണങ്ങളോട് ബന്ധപ്പെട്ടും കാര്യകാരണങ്ങൾക്ക് അതീതമായും ജീവിതത്തിലെ അധ്യായങ്ങൾ അവതരിപ്പിച്ച പുണ്യപ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജ് പോയപ്പോ അങ്ങനെ പോയി, അത് അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്, നിശ്ചയം അങ്ങനെയാണ്. ഹിജ്റ അല്ലാഹുവിന്റെ നിർണയം അങ്ങനെയാണ്, അത് നമ്മളെ വിശ്വാസം. മതത്തിലെ യുക്തിവാദികളായ ആളുകൾക്ക് ഇതെങ്ങനെ വായിക്കും? അല്ലാഹു തആല കാവൽ നൽകിയത് എങ്ങനെ? അതിനാണ് ഞാൻ ഈ ആയത്ത് വെച്ചിട്ടുള്ളത്. ഫഖദ നസറഹുല്ലാഹു ഇദാ ഖറജഹുല്ലദീന കഫറു. സത്യനിഷേധികളായ ആളുകൾ കാരണമായി പലായനം ചെയ്യേണ്ടി വന്ന മുത്തുനബി തങ്ങൾക്ക് അല്ലാഹു തആല സഹായിച്ചു. എങ്ങനെ സഹായിച്ചു? ഇവിടുത്തെ സഹായം വേറെ സ്റ്റൈൽ സഹായമാണ്. ഒരു സഹായമാണ് വീട്ടിൽ നിന്നിറങ്ങിയ സഹായം. ഇനി വേറെ സഹായം, കാര്യകാരണങ്ങളോട് ബന്ധപ്പെടുമ്പോഴും ഉള്ള പ്രത്യേകമായ സഹായങ്ങൾ. മിഅ്റാജിന്റെയും ഇസ്റാഇന്റെയും യാത്രയിൽ അത് ഖുർആൻ പറഞ്ഞതാണല്ലോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദീ ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം മിനൽ മസ്ജിദിൽ ഹറാമിൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്ന ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാനുള്ള പ്രത്യേകമായ രാപ്രയാണമാണ്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനല്ലുലമി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിശാപ്രയാണമാണ്, രാത്രിയുള്ള യാത്രയാണ് കൂട്ടുകാരെ. ഹബീബായ തിങ്കൾ പ്രവാചകരുടെ പ്രയാണമാണ്. അവിടെ ഒരു സഹായം വേറെ സ്റ്റൈലിൽ, ഇവിടെ ഒരു സഹായം വേറെ സ്റ്റൈലിൽ. അതാണ് ഫഖദ നസറഹുല്ലാഹ്. അല്ലാഹു തആല മുത്തുനബി തങ്ങളെ സഹായിച്ചു. ഇത് അഖ്റജഹുല്ലദീന കഫറു. സത്യനിഷേധികളായ ആളുകൾ കാരണമായി മക്കയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ, മക്കയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എന്നാണ് നേരെ അതിന്റെ പ്രയോഗം. വറക്കത്ത് ബിനു നൗഫലിന്റെ പ്രയോഗത്തിൽ എങ്ങനെയുണ്ട്? നാളെ അവിടെ നിന്ന് പുറത്താക്കപ്പെടും തങ്ങൾ. എന്നാൽ ഇതിന്റെ ശരിയായ ഒരു ആധ്യാത്മികമായ ഒരു വായന, ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പിൻവാങ്ങലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആശയം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനിയുള്ള ഒരു മക്കം ഫത്ഹിന് വേണ്ടിയുള്ള, ബദറിന്റെ വിജയത്തിന് വേണ്ടിയുള്ള, ആദർശ പ്രചാരണത്തിന് വേണ്ടിയുള്ള, സാധാരണ ഒരാൾ അടിക്കാൻ ഓങ്ങുമ്പോൾ ഒന്ന് പിന്നിലേക്ക് ആയുന്നത് പോലെ പുതിയ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പിൻവാങ്ങലാണ് പലായനം എന്നാണ് സൗന്ദര്യപൂർവ്വം ഇതിനെ വായിക്കേണ്ടത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ യാത്ര ചെയ്യുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയാണ്. എന്റെ ഈമാനുള്ള കൂട്ടുകാരാ, നമുക്കും ഹിജറയുണ്ട് മോനെ. നമുക്കെന്താ ഹിജറ?
അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നുള്ള പലായനം. നമുക്ക് ഹിജ്റയുണ്ട്, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട്, അയിമ്മത്തൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്നുള്ള പലായനം, ആധുനികതയുടെ അഴുക്കിൽ നിന്ന് വെട്ടിനിൽക്കുന്ന പലായനമാണ് മോനെ ഹിജ്റ. കള്ളിന്റെയും കഞ്ചാവിന്റെയും അനാവശ്യങ്ങളുടെയും അനാശാസ്യതകളുടെയും പൊതുമാധ്യമങ്ങളിലെ വൃത്തികേടുകളുടെയും ഉള്ളിൽ കിടക്കുന്ന യുവാവേ, പുതിയ ഹിജ്റ വർഷത്തിന്റെ പടിവാതിൽക്കലേക്ക് നമ്മൾ വരികയാണ്. തെറ്റുകളിൽ നിന്നൊന്ന് വിട്ടുനിൽക്കണേ മോനെ. വിശ്വാസികളായ ആളുകൾ അറിയേണ്ട ഒരു പാഠമുണ്ട്, നമ്മളിൽ എപ്പോഴൊക്കെയാണോ അനാവശ്യങ്ങൾ ഏറുന്നത് അവിടെയൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണം വരാം. അള്ളാഹു നമ്മളെ പരീക്ഷിച്ചെന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. മദീനയിൽ ഭൂകമ്പമുണ്ടായി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ചില ആളുകൾ ചെയ്ത തെറ്റിന്റെ പേരിലാണ് ഇവിടെ ഭൂകമ്പമുണ്ടായത്, അതുകൊണ്ട് എത്രയും വേഗം ഇസ്തിഗ്ഫാർ ചെയ്തു. എന്നിട്ട് ഇമാം ഇബ്നു അബീ ശൈബ മുസന്നഫിൽ ഉദ്ധരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായപ്പോൾ മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഇനി ഇവിടെ ഭൂചലനം ഉണ്ടായാൽ ഞാൻ മദീനയിൽ നിൽക്കില്ല, നമ്മുടെ അപരാധം കൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടായേക്കാം. പരിശുദ്ധമായ ഖുർആൻ അത്തരം ഒരു ചിന്ത നമ്മൾക്ക് നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ കാണാം, وَلَقَدْ أَرْسَلْنَا إِلَى أُمَمٍ مِّن قَبْلِكَ فَأَخَذْنَاهُم بِالْبَأْسَاءِ وَالضَّرَّاءِ لَعَلَّهُمْ يَتَضَرَّعُونَ. അള്ളാഹു തആല അവർക്ക് പരീക്ഷണങ്ങൾ നൽകിയത് അള്ളാഹുവിന്റെ മുമ്പിൽ വിനീത വിധേയരാകാൻ വേണ്ടിയാണ്. എന്നാൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ എന്ന പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം ഹൃദയം കടുത്തുപോയതിന്റെ പേരിൽ ഉരുൾപൊട്ടിയിട്ടും പ്രളയമുണ്ടായിട്ടും നാടൊലിച്ചു പോയിട്ടും ആളുകൾ മണ്ണിനടിയിലായിട്ടും ബിൽഡിങ്ങുകൾ പടുകൂറ്റം കെട്ടിടങ്ങൾ പോലും കെട്ടിമറിഞ്ഞിട്ടും പാഠം ഉൾക്കൊള്ളാതെ ഹൃദയം കടുത്തു പോവുകയും ഞങ്ങൾ കാണുന്ന സിനിമയുടെ കാഴ്ചകളും ഞങ്ങൾ മോന്തുന്ന കള്ളുകോപ്പകളുടെ പാനീയങ്ങളും ഇതൊന്നും കുഴപ്പമില്ല, നല്ലതാണെന്ന് പിശാചിന്റെ ദുർബോധനത്തിൽ വീണുപോയാൽ. അല്ലാഹു തആല നിങ്ങൾക്ക് ചിന്തിക്കാൻ അവസരം നൽകി. കാരണം എന്താണ്? ലൈംഗിക ദുരാചാരങ്ങൾ പെരുകിയ ഒരു കാലമാണ്, ലൈംഗിക ദുരാചാരങ്ങൾ പെരുകിയ ഒരു കാലത്താണ് ജീവിക്കുന്നത്. വീടിന്റെ അരമനകളിൽ പോലും വ്യഭിചാരത്തിന്റെ വൃത്തികേടുകളാണ്. വ്യഭിചാരങ്ങളുടെ തോന്നിവാസങ്ങളുടെ പീഡനങ്ങളുടെ വാർത്തയില്ലാത്ത ദിനങ്ങളില്ല. ചാടിപ്പോക്കിന്റെ ഓടിപ്പോക്കിന്റെ വർത്തമാനങ്ങളില്ലാത്ത പ്രഭാത പ്രദോഷങ്ങളില്ല. എത്രമേൽ വൃത്തിഹീനമായി പോയിരിക്കുകയാണ് നമ്മുടെ സാമൂഹിക പരിസരം. ഇവിടെ ഇതിന്റെ എല്ലാം കാരണമായി അള്ളാഹുവിന്റെ ശിക്ഷ വരുമെന്നത് കേവലമായ ഒരു വാക്കല്ല. ചാവുകടലിൽ നിന്ന് പാഠം പഠിക്കുമോനെ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത കഴിഞ്ഞു പോയില്ലേ? ഇതുപോലെ ഏതേത് ജനതകളെയാണ് അല്ലാഹു തആല ഇന്നലകളിൽ പാഠം പഠിപ്പിച്ചത്? ഖുർആൻ എണ്ണി എണ്ണി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഉൾക്കൊള്ളാതെ അതൊക്കെ മൊയ്ലിയാര് വയള് പറയും, അതൊക്കെ ഖുർആൻ ഉദ്ധരിക്കും എന്നൊക്കെ പറഞ്ഞു നീ മാറ്റിവെച്ചാൽ. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ, താക്കീത് നൽകിയ കാര്യങ്ങൾ മറന്നുപോയാൽ അള്ളാഹുവിനെ മറന്ന് വീണ്ടും തോന്നിവാസത്തിൽ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു തആല അവന്റെ അനുഗ്രഹം ഇങ്ങനെ വീണ്ടും തരും. 4G 5G മാറും. എല്ലായിടത്തും ഇന്റർനെറ്റ് വരും, എല്ലായിടത്തും നെറ്റ് സർവീസ് വരും, എല്ലാവർക്കും നെറ്റ് ഫ്രീ ആവും. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ
അല്ലാഹു തആല അനുഗ്രഹങ്ങളുടെ കലവറ നിങ്ങൾക്ക് വീണ്ടും തുറന്നു തരും. ഹത്താ ഇദാ ഫർഹു ബിമാ ഊതു, അല്ലാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ആഹ്ലാദിച്ച് ആർത്ത് മതിച്ച് രസിക്കുമ്പോൾ അഖദ്നാഹും ബഗത, ഒരൊറ്റപ്പെടുത്തമാണ് അല്ലാഹു തആല നടത്തുക. അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകിയിട്ടും പാഠം ഉൾക്കൊള്ളാതെ പിന്നെയും കള്ളും കഞ്ചാവും സിനിമയും തോതിവാസവും എല്ലാമായി ജീവിച്ചാൽ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, അല്ലാഹു തആല വീണ്ടും നിങ്ങൾക്ക് തുറന്നിങ്ങനെ തരും. ഫഅഖദ്നാഹും ബഗത, പിന്നെ ഒരൊറ്റപ്പെടുത്തും അല്ലാഹു തആല പിടിക്കും. പിന്നെ ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ കേവലം കുറ്റം ചെയ്തവർക്ക് മാത്രമല്ല വരിക, നിരപരാധികളും അതിൽ കുടുങ്ങിപ്പോകും, പക്ഷേ അവർ രക്ഷപ്പെടും. അള്ളാഹു തആല അവർക്ക് പരലോകത്ത് അനുഗ്രഹങ്ങൾ നൽകും. അതുകൊണ്ടാണ് ഈ പ്രളയത്തിൽ മരിച്ചുപോയവർ ഷഹീദാണ്, മണ്ണിടിഞ്ഞു വീണ് മരിച്ചുപോയവർ ഷഹീദാണ്, പ്ലേഗ് രോഗം ബാധിച്ച് മരിച്ചുപോയവർ ഷഹീദാണ്. ഈമാനോടുകൂടി അത്തരം ദുരന്തങ്ങളിൽ പെട്ടുപോയാൽ അവർക്ക് അല്ലാഹു തആല ആഖിറത്തിൽ അവർക്ക് പദവി നൽകും. എന്നാൽ അല്ലാഹുവിന്റെ പരീക്ഷണം വരാനുള്ള കാരണം അവനെ മറക്കുന്നതാണ്. ആ ഒരു ചിന്തയും ആലോചനയും നമുക്ക് വേണേ. നമ്മുടെ ഹിജറ എന്ന് പറഞ്ഞാൽ തെറ്റില്ലെന്ന് ശരിയിലേക്കുള്ള പലായനമാണ്, അരുതായ്മയിൽ നിന്ന് നേരിലേക്കുള്ള പലായനമാണ്, അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള പലായനമാണ്. അതുകൊണ്ട് വരൂ മോനെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പരിശുദ്ധരായ മുത്തുനബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിലാണ്. മുഹമ്മദും ഫീ ഫുആ സലാത്തിന് കുറച്ചുകൂടി ഊർജ്ജുണ്ടായാല് ഈ മജ്‌ലിസിന് വലിയൊരു സന്തോഷമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ, എത്ര മനോഹരമായ ഒരു സദസ്സാണിത്. ഇവിടെ വന്നുകൂടിയവർ ഹബീബിനോടുള്ള ഇഷ്ടത്തിൽ വന്നു ചേർന്നവരാണ്, മുത്തുനബി തങ്ങളെ കേൾക്കാൻ വേണ്ടി വന്നവരാണ്, ഹബീബിനോടുള്ള പ്രണയത്തിന്റെ ഇശലുകളോട് പ്രണയം വെച്ചുകൊണ്ട് വന്നവരാണ്. ഇതൊരു പ്രതീക്ഷയുടെ മജ്‌ലിസാണ്. അതുകൊണ്ട് നമുക്ക് മദീനയിലേക്കൊരു സ്വലാത്തു ചൊല്ലാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ നടക്കുകയാണ് മോനെ, പതയ്ക്കുന്ന തിളയ്ക്കുന്ന മരുഭൂമിയിലൂടെ. അവിടുത്തെ വളരെ പുഷ്പം പോലെ മൃദുലമായ കാൽപാദങ്ങൾ ഊന്നിവെച്ച് ഹബീബായ തങ്ങൾ നടക്കുമ്പോൾ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും നാലു ഭാഗത്തുമുള്ള പ്രൊട്ടക്ഷൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് കൂടെ നടക്കുന്ന ആരാണ്? ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റദീഫുഹു ഫിൽ അസ്ഫാർ. അബൂബക്കറിന്റെ സ്തുതിക്ക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഭാഗ്യം നോക്കൂ, നടന്നു പോവാൻ. ഇതിങ്ങനെ വിശാലമായിട്ട് പറഞ്ഞാല് ദിവസങ്ങൾ പറയേണ്ടി വരും. 14 ദിവസവും വേണേ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയുടെ ദിവസങ്ങൾ എണ്ണിയിട്ട് പറയാം. സഫറിൽ തുടങ്ങി റബീഉൽ അവ്വൽ അവസാനിച്ച ഹിജ്റ, ആ ഹിജ്റയുടെ പാഠങ്ങളിലേക്ക് മാത്രമാണ് ഇപ്പൊ പോണത്. ഡോക്ടർ അബ്ദുള്ള അൽ ഖാളി സൗദി അറേബ്യയിലെ ഈസ്റ്റേൺ പ്രൊവിൻസിലെ പട്ടാളത്തിന്റെ മേധാവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജിയോളജിക്കൽ സംവിധാനങ്ങളോടുകൂടി, ജിയോളജിയിലാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ്. അദ്ദേഹം യാത്ര ചെയ്തു മക്കയിൽ നിന്ന് മദീനയിലേക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ വഴിയിലൂടെ ഗവേഷണാർത്ഥമുള്ള യാത്ര അദ്ദേഹം നടത്തി. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചൊരു മാപ്പ് തയ്യാറാക്കി. ആ മാപ്പിനെ കുറിച്ച് പലപ്പോഴും മീഡിയകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയുള്ള പുതിയ സൗദി ഗവൺമെന്റിന്റെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക്
ഒട്ടകസഞ്ചാരോ കുതിരസഞ്ചാരോ മറ്റോ ഏർപ്പെടുത്തുന്നു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് എന്നിങ്ങനെ വായിച്ചു. അപ്പൊ ഏതായാലും അത് ടൂർ വൽക്കരിക്കപ്പെടണോ വേണ്ടെന്നുള്ള ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ആ സഞ്ചാരത്തിന്റെ വഴി അടയാളപ്പെടുകയും മുഹിബ്ബീങ്ങൾക്ക് പോകാൻ അവസരം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയ അതേ വഴിയിലൂടെ പഴയ മദീന റോഡിലൂടെ കുതിരസവാരി ചെയ്യാൻ അവിടുത്തെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ രാജ്യത്തിന്റെ ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് വിഭാഗവുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിന്റെ വാർത്തകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യാത്ര ചെയ്യുകയാണ്, കൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും അതാ നാലു ഭാഗത്തുമുള്ള നിരീക്ഷണമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാന സൗറ ഗുഹയിലേക്ക് എത്തിച്ചേരുകയാണ്. മക്കയുടെ തെക്കു ഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ثاني اثنين إذ هما في الغار يقول لصاحبه لا تحزن إن الله معنا ولي بشال ما يعسيم اللي آيات എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 9 വർഷത്തോളമാകുമ്പോഴാണ് ഹബീബായ തങ്ങൾക്ക് ഈ സൂക്തം ഇറങ്ങുന്നത്. സംഭവം നടന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം 9 വർഷത്തിന് ശേഷമാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഇരിക്കട്ടെ. ثاني اثنين هما في الغار يقول لصاحبه لا تحزن ان الله معنا ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഗാറ് സൗറിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അസ്സിദ്ഖു ഫിൽ ഗാരി വാ സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تحمي ഹബീബായ മുത്തനബി തങ്ങളും കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും സൗറ ഗുഹയുടെ ഉള്ളിലിരിക്കുകയാണ്. എന്റെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരോടൊന്ന് പറയട്ടെ, മോനെ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ഇത്ര അത്യധ്വാനം നടത്തിയത് സ്വന്തം ഒരു മുഅ്മിനായിട്ട് ജീവിക്കാനല്ല, ഈ ഈമാനിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ്. അപ്പോൾ ഞാനും നിങ്ങളും ഇസ്ലാമിക പ്രവർത്തനത്തിൽ എത്ര അധ്വാനിക്കേണ്ടവരാണ്. ഹബീബായ തങ്ങൾക്കൊരു സ്ഥാനത്തിന്റെയും കുറവില്ല. അല്ലയോ എസ് എസ് എഫുകാരെ, എസ് വൈ എസുകാരെ, അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ദീനി പ്രവർത്തനത്തെ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്തായിട്ട് ജീവിക്കണമെങ്കിൽ ഹിജ്റയുടെ ആവശ്യമൊന്നുമില്ല, പോരാട്ടത്തിന്റെ ആവശ്യമില്ല, അധ്വാനത്തിന്റെ ആവശ്യമില്ല. തങ്ങൾക്ക് കഴബാലയത്തിന്റെ ഉള്ളിൽ ഒറ്റക്കിരുന്ന് ദ്വാരം നിസ്കരിച്ചവിടെ ഇരിക്കുകയാണെങ്കിൽ ഖുറൈശികൾ ശല്യമൊന്നും ചെയ്യില്ല. തങ്ങൾ ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ആക്ഷേപം കേൾക്കേണ്ടി വന്നത്. തങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി. ഇസ്ലാമാകുന്ന ജമാഅത്തിന്റെ പരിശ്രമത്തിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ആളുകളുടെ കണ്ണിൽ കരടായത്, ആളുകളുടെ മുമ്പിൽ ആക്ഷേപങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ചില ആളുകൾ വിചാരിക്കും, ഞാൻ ഈ സുന്നത്തെ മാഴത്തിന്റെ പ്രവർത്തനത്തിനൊന്നും ഇറങ്ങാതെ ഇങ്ങനെ ശാന്തമായൊരു മൂമിനായിട്ട് അങ്ങ് ജീവിച്ചാ പോരെ. മോനെ, ഹബീബായ തങ്ങളുടെ ഹിജ്റയുടെ പാഠമറിയണം. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഇന്ന് മൊബൈൽ സ്ക്രീനുകളിൽ ആയുസ് കൊല്ലല്ലേ മോനെ, ആയുസ് കൊല്ലാണ് ഇന്നത്തെ ചെറുപ്പക്കാര്. ജീവിതത്തിന് വിലയില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതം എന്ന് പറഞ്ഞാൽ ആകെയുള്ളത് ഈ ദിനരാത്രങ്ങൾ മാത്രമാണ്, അതാണ് ജീവിതം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലയോ മോനെ, അറിയണം ജീവിതം എന്ന് പറഞ്ഞാൽ ഈ സമയമാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഞാനും നീയുമാകുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ടൈം, സമയമാണ്.
നമ്മൾ ഇന്ന് സമയം കൊല്ലാണ്. എത്ര മണിക്കൂർ? 6, 8, 10 മണിക്കൂറുകൾ മൊബൈൽ സ്ക്രീനുകളിൽ കണ്ണുനട്ടിരിക്കുന്ന യുവാവേ, നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ സമയമാണ്. ഒരു ദിവസം കൊഴിഞ്ഞാൽ നിന്റെ ജീവിതം കൊഴിഞ്ഞു. ഈ ദിവസം കൊണ്ടായിരുന്നു നീ സ്വർഗത്തിന്റെ ഒരു പറുദീസ വാങ്ങേണ്ടത്. ഈ ദിവസം കൊണ്ടായിരുന്നു നീ സ്വർഗത്തിലെ ഒരു ഉന്നത പദവി നേടേണ്ടത്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പദവികൾ കരസ്ഥമാക്കാനുള്ള സമയം. അനാവശ്യ ക്ലിപ്പുകളുടെയും പുതിയ പുതിയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുടെയും പിന്നിൽ ഹോമിച്ചു കളയുന്ന മനുഷ്യ, എന്തൊരു കഷ്ടം. ഈ ജീവിതം എന്തിനുള്ളത്? ഒരു മൊബൈലിമ്മൽ ഇങ്ങനെ സഹി ചെയ്യാനുള്ള ഹലോ അസഹ്യുവാൽ ജീവിതം എന്തിനുള്ള മുക്കാൽ സമയവും ഇന്നത്തെ പുതിയ തലമുറ അനാവശ്യമോ അത്യാവശ്യമല്ലാത്തതോ ആയ കാര്യങ്ങളിൽ മൊബൈൽ ടെക്നോളജിയിൽ അഡിക്റ്റഡ് ആയി മാറിയിരിക്കുകയാണ്. അതിൽ ചില ആവശ്യങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തിക്കോളൂ. പ്രിയമുള്ളവരെ, സദാത്തുക്കളും മന്ത്രിച്ച തേൻ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. എല്ലാവരും നല്ല ഒരു സംഭാവന വാങ്ങിയിട്ട് അത് സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ശിഫാഉം ബറക്കത്തും നൽകുമാറാകട്ടെ. നല്ല നിയത്തോടുകൂടി പരിപാടിക്കൊക്കെ നല്ല ചെലവുണ്ടല്ലോ. നമ്മൾ എല്ലാവരും കൂടിയാണ് ഇത് നടത്തുന്നത്. പ്രത്യേകിച്ചും കാലാവസ്ഥയുടെ ആശങ്കയ്ക്ക് മുന്നിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദഹന്റെ ഒരു വേദി ഇവിടെ മുടങ്ങരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇത്രയും ചെലവിൽ പന്തലൊക്കെ ഇട്ട് ഈ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. സംഘാടകർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ സഹായിക്കുന്നവർക്കെല്ലാം അല്ലാഹു തആല എല്ലാവിധ അനുഗ്രഹവും നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ആ മന്ത്രിച്ച തേൻ നിങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടെ നല്ല സംഭാവനകൾ കൊടുത്ത് സ്വീകരിക്കണം. അർഹമുർ റഹീമായ റബ്ബ് ശിഫാ നൽകുമാറാകട്ടെ, അതിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അല്ലാഹു തആല അതുവഴിയായി നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും. ഏതോ പാടത്ത് കിടന്ന ചെളിയാണ് നമ്മൾ കഴിക്കുന്ന ഗുളിക, ഏതോ പാടത്ത് കിടക്കുന്ന ചളി, അതിങ്ങനെ സ്ഫുടം ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഗുളിക ഉണ്ടാക്കുന്നത്. വേറെ ചില മൃഗങ്ങളുടെ കൊഴുപ്പ് അതുകൊണ്ട് നിന്നാണ് ചില ടാബ്ലറ്റുകളുടെ കവറിങ് ഉണ്ടാക്കുന്നത്. ഈ മരുന്നുകൾ ഇവിടെയുള്ള ഏതൊക്കെയോ ഘടകങ്ങളാണല്ലോ, മൂലകങ്ങളും സാധനങ്ങളൊക്കെ ആണല്ലോ. അതിലൊക്കെ ഷിഫാ വെച്ചതാരാണ്? അല്ലാഹു ആണ്. ആ അല്ലാഹു തആല ഷിഫാ വെച്ചു എന്ന് നേരിട്ട് പറഞ്ഞതാണ് തേൻ. അതിന് ഷിഫാ തരുന്നവൻ അല്ലാഹു ആണ്. അതുകൊണ്ട് അല്ലാഹു തആല ഔദാര്യം ചെയ്താൽ എല്ലാത്തിലും ഷിഫാ കിട്ടും. നല്ല നിയത്തോടുകൂടി വാങ്ങ. അല്ലാഹു തആല ഷിഫാ നൽകുമാറാകട്ടെ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അത്യധ്വാനം ചെയ്ത ദീനാണ് മോനെ ഞാനും നീയും ജീവിക്കുന്ന ഇസ്ലാം. ആ ഇസ്ലാമിന് വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം, അധ്വാനിക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിൽ നിങ്ങളെല്ലാം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം. കേരള മുസ്ലിം ജമാഅത്തിലും SYS SSF അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് മഴവിൽ സംഘമുണ്ട്. ഇതെല്ലാം ദീന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരങ്ങളാണ്. നന്നായി ഉപയോഗപ്പെടുത്തി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ ഖാദിമീങ്ങളാവണം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവണം ഇസ്ലാമിക പ്രവർത്തനം. നമ്മൾ വിചാരിക്കുക നമ്മൾ കുടുംബം നോക്കി ഒരു ജോലി നോക്കി ഇങ്ങനെ പോയാൽ മതി എന്ന്. സ്വഹാബത്തിന് നമ്മളെക്കാട്ടിയും വലിയ കുടുംബമായിരുന്നു. സ്വഹാബത്തിന് നമ്മളെക്കാൾ വലിയ കുടുംബം, നമ്മളെക്കാൾ വലിയ പ്രാരാബ്ധം, നമ്മളെക്കാൾ കഠിനമായ ജോലികൾ, അതിന്റെ ഇടയിൽ അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അധ്വാനിച്ചത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇസ്ലാം ഉണ്ടായത്. ആ ഇസ്ലാമാണ് നമ്മൾ ഇന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പറയട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സൗറു ഗുഹയിൽ ഇരിക്കുകയാണ്. അസ്സിദ്ഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تحمي ഹബീബായ തങ്ങൾ ഗുഹയുടെ ഉള്ളിലിരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അതിലേക്ക് കടക്കുന്ന രംഗമുണ്ട്. അതെല്ലാം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഗുഹയുടെ ഉള്ളിലുണ്ട്. ശത്രുക്കൾ തേടി തേടി ഗുഹാമുഖത്ത് വരെ എത്തി.
ഗുഹാമുഖത്തെത്തിയപ്പോൾ ഏറ്റവും നിസാരമായ വീട് ലനസ്ജുൽ അങ്കബൂത്ത്, ലബൈത്തുൽ അങ്കബൂത്ത്. ഖുർആൻ പറഞ്ഞാണ് ഏറ്റവും അഹ്വനുൽ ബുയൂത്ത്, ഊതിയാ പറക്കുന്ന വീടാണ്. ആ ഊതിയാൽ പറക്കുന്ന വീട്, ആ സ്പൈഡേഴ്സ് വെബാണ് അതിന്റെ ഭാഗത്തുള്ളത്. ആ ചിലന്തി വല കെട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെയും സാഹിബിനെയും കാണുന്നില്ല. ഉള്ളിലുണ്ട് ശത്രുക്കൾക്ക് കാണുന്നില്ല. ഉത്തബ എന്നവർ അതാ അതിന്റെ മേലെ ഇരുന്ന മൂത്രമൊഴിച്ചിട്ട് ആ മൂത്രം വന്ന് ഗുഹാമുഖത്ത് കെട്ടിയിട്ടുണ്ട്. അതാ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ സാഹിബുൽ ഖാമൂസ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുകയാണ്, ശത്രുക്കൾ വന്ന് നോക്കിയപ്പോൾ മാടപ്രാവ് അവിടെ മുട്ടയിട്ടിട്ടുണ്ട്. ഒരു മരം അപ്പോഴവിടെ മുളച്ചിട്ട് അതിന്റെ ഇലയിടങ്ങനെ വിടർത്തിയിട്ടുണ്ട്. ആ ചിലന്തി വല കെട്ടിയിട്ടുണ്ട്. ശത്രുക്കൾ നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അറിയുകയാണ് ശത്രുക്കളുടെ കാൽ കീഴിലാണ് നമ്മൾ ഉള്ളത്. ചോദിച്ചു, നബിയെ, അവര് താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയെ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖുർആൻ അത് വിശദീകരിക്കുന്നത്, ഇത് യഖൂലു ലിസ്വാഹിബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വാഹിബിനോട് പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഭാഗ്യം നോക്കൂ. ഖുർആൻ പറയുന്നത് സാഹിബുഹു, സാഹിബു റസൂലില്ലാഹ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. പേടിക്കണ്ട പേടിക്കണ്ട ആസാമികളെ, പേടിക്കണ്ട പേടിക്കേണ്ട ഫലസ്തീനികളെ, പേടിക്കേണ്ട പേടിക്കേണ്ട വിശ്വാസികളെ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ വിശ്വാസികളായ അതിന്റെ അർത്ഥം നമുക്ക് പ്രയാസം ഉണ്ടാവില്ല എന്നല്ല. പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും ഗുഹയുടെ ഉള്ളിൽ ഇരുന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്നല്ലാഹ മഅനാ. ഹിജ്റയുടെ അധ്യായം പുതുകാല സംഭവങ്ങളോട് എത്ര ചേർന്ന് കിടക്കുന്നു, വിശദീകരിക്കാനുള്ള ടൈമില്ല. ഇന്നല്ലാഹ മഅനാ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എപ്പോഴാ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിന്റെ തുടക്കം ഒരേ ആയത്തിൽ തന്നെ, ഇദാ ഖറജുൽ ലദീന കഫറു, സത്യനിഷേധികൾ മക്കയിൽ നിന്ന് പൗരത്വം നിഷേധിച്ച് പുറത്താക്കിയപ്പോൾ. ഇവിടെ നിൽക്കാൻ പറ്റൂലാത്ത അവസ്ഥ വന്നു. അങ്ങനെ പോയപ്പോൾ ആ യാത്രക്കിടയിൽ ഗുഹയുടെ ഉള്ളിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സിദ്ദീഖുൽ അക്ബർ നിങ്ങളോട് പറയുന്നത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അങ്ങനെ അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാകും. അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെന്ന ഉറപ്പ് വന്നാൽ നമുക്ക് സമാധാനമുണ്ടാകും. അത് മാത്രമല്ല, കാണാനാവാത്ത സൈന്യത്തെ കൊണ്ട് അല്ലാഹു തആല ശക്തിപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല, എത്ര മനോഹരമാണ് ഇനി പറയാൻ പോകുന്ന പ്രയോഗം, വജഅല കലിമത കലിമതല്ലദീന കഫറു സുഫ്ല, സത്യനിഷേധികളുടെ വാചകം താഴെയാകും. അല്ലാഹുവിന്റെ കലിമത്താകുന്ന ഈമാൻ ഇസ്ലാം അതെപ്പോഴും മികച്ചു തന്നെ നിൽക്കും. തൗഹീദിനെതിരായത് മുഴുവനും താഴേക്ക് പോകും. വല്ലാഹു അസീസുൻ ഹകീം,
അല്ലാഹു പ്രതാപമുള്ളവനും തന്ത്രപൂർവം ലോകാധികാരം നടത്തുന്നവനുമാണ്. മാഷാ അല്ലാഹ്. ആനുകാലിക മുസ്ലിമേ, പ്രതിസന്ധികളുടെ ആ വലാതിയിൽ നീ തണുത്തു പോകരുത്. ഇന്നല്ലാഹ മഅന, അല്ലാ കൂടെയുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈ, അല്ലാഹ് കൂടെയുണ്ട്, ഞാനൊരു മുഅ്മിനായി ജീവിച്ചാ മതി. അല്ലാഹ് കൂടെയുണ്ട്, ഞാൻ മുത്തഖിയായാ മതി. അല്ലാഹു ഒപ്പമുണ്ട്, ഞാൻ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചാ മതി എന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് നമ്മൾ മടങ്ങിയാൽ ഫഅൻസലല്ലാഹു സകീനതഹു അലൈ. അല്ലാഹു തആല മനസ്സമാധാനം നൽകും. മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസിന്റെ ഉള്ളിലുള്ളതല്ല, അമ്മാ റളിയല്ലാഹു അൻഹുവിന്റെ കുടിലിന്റെ ഉള്ളിലുള്ളതാണ്, യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടിലിന്റെ ഉള്ളിലുള്ളതാണ്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കുടിലിന്റെ ഉള്ളിലുള്ളതാണ്. അതാണ് മനസ്സമാധാനം. ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ആൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുകയാണ്. മനസ്സമാധാനം ആർക്കുള്ളത്? ഉമയ്യത്തിനല്ല, ഉമയ്യത്തിന് പേടിയാണ്. നല്ല കുപ്പായുണ്ട്, നല്ല മുതലാളിയാണ്, എല്ലാമാണ്, അയാൾ വേജാറില്ല. മനസ്സമാധാനം ആർക്കാണ്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്. അതുകൊണ്ടാണ് അഹദ് അഹദ് എന്ന് വിളിച്ചു പറഞ്ഞത്, മനസ്സമാധാനത്തിന്റെ പ്രഖ്യാപനമാണ്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈ, അല്ലാഹു തആല മനസ്സമാധാനം നൽകും. അതുകൊണ്ടാണ് ഫലസ്തീനിന്റെ മണ്ണിൽ പതിറ്റാണ്ടുകളായി ജൂതപിശാചുക്കളുടെ ക്രൂര വിനോദങ്ങൾ നടക്കുമ്പോഴും ഒരാളും അവിടെ നിന്ന് ഇസ്ലാം എന്ന് രാജിവെച്ച് ജൂതായിസത്തിലേക്ക് പോയിട്ടില്ല. പോയിക്കണോ? ഇല്ല. ഫലസ്തീനിലെ മക്കൾ ആരും കൊല ചെയ്ത് വാപ്പ മരിച്ചു വീണു, ഉമ്മ മരിച്ചു വീണു, മക്കൾ പൊട്ടിത്തെറിച്ച്, ഇതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ട, ഞാൻ എനിക്ക് ജൂതമതം മതി എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിന്റെ വാർത്തയും നമ്മൾ കണ്ടിരുന്നു. റോഹിംഗ്യ മുസ്ലിമീങ്ങളെ ചുട്ടുകൊന്നു കൊന്നു കൊന്നു തള്ളി, ഞങ്ങൾക്കിനി ഇത് വേണ്ട, ഞങ്ങൾക്ക് ബുദ്ധമതം മതി എന്ന് പറഞ്ഞു പോയ ഒരു സംഘം മുസ്ലിങ്ങളുടെ വാർത്ത റോഹിംഗ്യയിൽ നിന്ന് കേട്ടില്ല. ഫഅൻസലല്ലാഹു സകീനതഹു അലൈ. പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഇടയിൽ ഈമാനിന്റെ ഒരു സമാധാനം. ഇതെല്ലാം ഞങ്ങൾക്ക് വസിക്കാനുള്ള ഭൂമി, ഞങ്ങൾക്ക് കിടക്കാനുള്ളത് സ്വർഗത്തിന്റെ പറുദീസയാണ്. അതുകൊണ്ടാണ് ഫറോവയുടെ ക്രൂര വിനോദങ്ങളുടെ ആയുധങ്ങളുടെ അടിയിൽ കിടന്ന് പിളയുമ്പോഴും ആസിയ റളിയല്ലാഹു അൻഹയുടെ ഉള്ളിടത്തിൽ തിളച്ചു നിന്നത് അല്ലാഹുവിന്റെ പറുദീസയുടെ സ്വപ്നങ്ങളാണ്. അതാണ് ഈമാനിന്റെ സമാധാനം, അതാണ് ഈമാനിന്റെ സമാധാനം. അതുകൊണ്ട് മോനെ, യുവാവേ, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ഈമാനിലേക്ക് വരൂ മോനെ. അല്ലയോ യുവാവേ, ഒരു കാര്യം പറയട്ടെ. ഇതിലാ ദലീല അല ത്വരീഖിലൽ ഇലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്ബൻ വതബിഅൻ ലാ തഅദിലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ മുറുകെ പിടിക്കണം, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം, ഹബീബായ തങ്ങളുടെ തിരുചര്യയിലേക്ക് വരണം. സ്വർഗത്തിലേക്കുള്ള ഏക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടവക്കലാണ്. കണ്ടില്ലേ, മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തിരുചര്യക്ക് നൽകിയ പ്രാധാന്യം എങ്ങനെയാണ്? 40,000 ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട് മുസ്നദ് അഹമ്മദ് ഉണ്ടാക്കിയ, മുസ്നദ് എന്ന ഗ്രന്ഥമുണ്ടാക്കി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എഴുതിയ ഈ മുസ്നദിൽ പരാമർശിച്ച ഒരു ഹദീസിൽ നിന്നും ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സുന്നത്തും ഞാൻ പകർത്താതിരുന്നിട്ടില്ല, ഒരു സുന്നത്ത് പോലും ഞാൻ പകർത്താതിരുന്നിട്ടില്ല. 40,000 ഹദീസ് സമാഹാരമായ മുസ്നദ് എഴുതിയ മഹാനാണ്, 10,00,000 ഹദീസ് മനഃപ്പാടമുള്ള മഹാനാണ്.
മഹാനരായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ കുറിച്ച് പറയുകയാണ്, ഇബ്രാഹിം ബിൻ ഹാനി എന്നവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, അഹമ്മദ് ബിൻ ഹംബലിൻ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്റെ അടുക്കൽ ഒളിച്ചു കഴിഞ്ഞു. സലാസത്ത് അയ്യാം. ഖുർആൻ സൃഷ്ടിയാണെന്ന വാദം ഭരണപക്ഷത്തിന്റെ ആനുകൂല്യത്തോടെ മുഅ്തസിലികളും അതുപോലെ തന്നെ ഖുർആൻ വിരോധികളും സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾ ഖുർആൻ സൃഷ്ടിവാദം മുന്നോട്ട് കൊണ്ടുവന്നു. മഹാനവറുകളെ പറഞ്ഞു, ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അങ്ങനെ മഹാനവറുകൾ പീഡനം അനുഭവിച്ചു. ഗവൺമെന്റ് മഹാനവറുകളെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി. അപ്പോൾ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ശിഷ്യനായ ഇബ്രാഹിം ബിൻ ഹാനി എന്നവരുടെ വീട്ടിൽ ഒളിച്ചു കഴിഞ്ഞു. സലാസത്ത് അയ്യാം, മൂന്നു ദിവസം ഒളിച്ചു കഴിഞ്ഞു. മൂന്നു ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യനോട് ഉസ്താദ് പറയാണ്, മോനെ, എനിക്ക് മാറിപ്പാർക്കാൻ മറ്റൊരു സ്ഥലം നോക്കണം മോനെ, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചോദിച്ചു, അല്ല, ലാ അംനഅലൈക യാ അബാ അബ്ദില്ലാ, ഉസ്താദേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ശത്രുക്കൾ വേഗം വന്ന് കണ്ടുപിടിക്കുന്ന സ്ഥലമല്ല, അവിടുന്ന് സുരക്ഷിതമായ സ്ഥലമാണ്. ഇതിനേക്കാൾ സുരക്ഷിതമായ വേറെ ഒരു സ്ഥലം ഇല്ല. പിന്നെന്തിനാണ് ഇവിടുന്ന് പോകുന്നത്? അങ്ങനെ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങള് പറഞ്ഞു, അല്ല മോനെ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്. അങ്ങനെ മഹാനവറുകളെ പോകാൻ ഒരുങ്ങിയപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, ഞാൻ അങ്ങനെ ഈ സേഫായ സ്ഥലത്ത് നിന്ന് പോകാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇഖ്തഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഗാരി സലാസത അയ്യാമിൻ, മുത്തുനബി തങ്ങളെ ഹിജറ ചെയ്യുന്ന സമയത്ത് ഗുഹയുടെ ഉള്ളിൽ കഴിച്ചുകൂട്ടിയത് മൂന്ന് ദിവസമാണ്. പിന്നെ അവിടെ നിന്ന് മാറിപ്പോയി. ഞാൻ മുത്തുനബി തങ്ങളുടെ ചര്യയെ പിൻപറ്റുന്ന ആളാണ്. സുഖവും സന്തോഷവും ഉള്ളപ്പോ സുന്നത്തിനെ പിൻപറ്റുകയും ബുദ്ധിമുട്ട് വരുമ്പോ സുന്നത്തിനെ ഒഴിവാക്കുകയും ചെയ്യുക, അതെനിക്ക് സാധ്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗറു ഗുഹയുടെ ഉള്ളിൽ പലായനത്തിന്റെ നേരത്ത് മൂന്ന് ദിവസമാണ് പാർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഇവിടെ മൂന്ന് ദിവസമേ പാർക്കാൻ കഴിയൂ. ആ സുന്നത്തിന് ഞാൻ മുറുകെ പിടിക്കുകയാണ്. ശത്രുക്കളുടെ കണ്ണിൽ ഞാൻ പെട്ടാലും ശരി, ഞാൻ ഇറങ്ങുകയാണ്. ഈ നിലക്ക് സുന്നത്ത് മുറുകെ പിടിച്ച മുൻഗാമികളല്ലേ? ബഹുമാനപ്പെട്ടവരോട് ഒരിക്കൽ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഹിറ ഗുഹയിൽ ഏകാന്തമായിരുന്ന ഹദീസ് പഠിച്ചില്ലേ? അതിൽ നിന്ന് നിങ്ങൾ വല്ലതും പകർത്തിയിട്ടുണ്ടോ? ഉടനെ മഹാനവറുകൾ പറഞ്ഞു, അതേ, ഞാൻ കർഹ് എന്ന് പറയുന്ന ദേശത്ത് ഒരു ഗുഹയിൽ ഞാൻ ഏകാന്തമായി വസിച്ചിട്ടുണ്ട്. ഇത്തിബാഇ സുന്നത്തി റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റാൻ വേണ്ടി. ഈ നിലക്ക് തിരുനബി ചര്യകളെ പിൻപറ്റിയ മുൻഗാമികൾ കഴിഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ, ഈ ഹിജ്റയുടെ മുഴുവൻ ഭാഗവും ഇപ്പോൾ പറയാൻ നേരം പോരാ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലുള്ള മജ്ലിസിൽ, മുഹറം ഒന്ന് വരെയുള്ള മജ്ലിസിൽ ഇതിന്റെ ബാക്കി പറഞ്ഞ് പൂർത്തീകരിക്കാമെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഓൺലൈനിലൂടെ ഇന്ന് എവിടെയും പ്രഭാഷണങ്ങൾ ലഭ്യമാണല്ലോ. വെള്ളിയാഴ്ച വെള്ളയൂരിലുണ്ട്, സൗകര്യമുണ്ടായാൽ അവിടെ നമുക്ക് ബാക്കി പറയാം, അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളിൽ പറയാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെക്കണം. സിദ്ദീഖുൽ അക്ബർ നിങ്ങളുടെ മഹബത്ത് ഹിറാ ഗുഹയുടെ ഉള്ളിൽ നിന്ന് വായിക്കണം, സൗറു ഗുഹയുടെ ഉള്ളിൽ നിന്ന് വായിക്കണം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മഹബത്ത് വായിക്കണം. എല്ലാവരും ഒന്ന് രണ്ട് മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുമോ?
അവിടെ തന്നെ നിന്നാൽ മതി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടവെക്കണം, തങ്ങളെ ഒന്ന് കാണണം. യാ അല്ലാ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണ്ടേ കൂട്ടുകാരാ, കനവിലൊന്ന് കാണണ്ടേ മോനെ, നിലവിലൊന്ന് കാണണ്ടേ മോനെ, ഉണർവിൽ കണ്ടവരില്ലേ മോനെ, മദീനത്ത് ചെന്ന് അനുഭവിച്ചവരില്ലേ മോനെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയിലും ഞാൻ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടത് എത്ര കൊല്ലമാണ്? 80 കൊല്ലത്തോളം എല്ലാ രാത്രിയിലും ഹബീബായ തങ്ങളെ കണ്ട ആളല്ലേ അനസ് ബിൻ മാലിക് തങ്ങൾ. 10 വയസ്സുള്ളപ്പോഴല്ലേ ഖിദ്മത്തിലെത്തുന്നത്, 10 കൊല്ലം കഴിഞ്ഞല്ലേ മുത്തുനബി തങ്ങൾ വഫാത്താകുന്നത്, പിന്നെ ഒരു 100 ചെല്ലാനും കൊൽ വയസ്സ് വരെ ജീവിച്ചില്ലേ. ൾ ഹബീബായ തങ്ങളുടെ മഹബത്തിൽ ജീവിച്ച് ലോകത്തെ ആഷിഖീങ്ങൾക്ക് മുഴുവനും വലിയ സ്നേഹത്തിന്റെ അധ്യായം പറഞ്ഞു തന്നവരാണ് ആ സ്വഹാബികളെ പോലെ, അതുപോലെ മഹാന്മാരായ താബിഉകളെ പോലെ, ഇമാമുകളെ പോലെ അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെക്കണമെന്ന് എന്നോട് ഓർമ്മപ്പെടുത്തി, നിങ്ങളെ അത് കേൾപ്പിച്ച് അവസാനം ഈ ലോകത്ത് നിന്നൊന്ന് വിട പറയുമ്പോ, യാ അല്ലാ ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ട്, ഒരുപക്ഷേ കൊലക്കത്തിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടെന്ന് വരാം, ഒരുപക്ഷേ കൊലക്കയറിനു താഴെ എത്തിയെന്ന് വരാം, ഒരുപക്ഷേ പ്രതിസന്ധിയുടെ മുമ്പിൽ വന്നെന്ന് വരാം, അതെല്ലാം അല്ലാഹുവിന്റെ ഖലാണ്. പക്ഷേ എവിടെ വന്നാലും പതറാത്ത ഒരു ഈമാൻ വേണം, ഇളകാത്ത ഒരു യഖീൻ വേണം, ഏതു വന്നാലും മാറാത്ത ഒരു ഈമാൻ വേണം. റബ്ബേ നീ ഏകനാണ്, നിനക്ക് പങ്കുകാരില്ല, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിച്ചിട്ടുള്ളൂ, തെറ്റ് ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്, അത് നിന്നോടുള്ള പ്രതിഷേധമല്ല, നിന്നോടുള്ള ധിക്കാരമല്ല, ഞങ്ങളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളാണ്, വിവരക്കേടുകളാണ്, നീ പുറത്തു തരണം. അല്ലാ മുഅ്മിനേ, ഏതേതു പ്രതിസന്ധികൾ വന്നാലും അല്ലാ 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 എന്ന ഒരു ഉറച്ച ഈമാൻ വേണം, ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള ഇഷ്ക് വേണം, ആ ഇഷ്കിൽ ലയിച്ച ഒരു ആനന്ദം വേണം. അപ്പോൾ മരണം ഒരു രസമാണ്. മരണം ആനന്ദത്തിലേക്കുള്ള യാത്രയാണ്. അല്ലാഹു തആല നമുക്കെല്ലാം ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ദുരന്തങ്ങളിൽ പെട്ടുപോയി മരണപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, ഇപ്പോഴും ജനാസ പോലും ലഭിക്കാത്തവരുണ്ട്. അല്ലാ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാ അവരുടെ പരലോകം സ്വർഗമാക്കണം. അല്ലാ ലോകത്ത് മുഴുവനും സമാധാനം നൽകണം. അല്ലാ ഈ രാജ്യത്ത് നല്ല സമാധാനത്തോടെ ജീവിക്കാൻ, ഈ രാജ്യത്ത് നല്ല സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷവും, വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം മുറുകെ പിടിക്കാനുള്ള സാഹചര്യവും നീ നിലനിർത്തിത്തരണം റഹ്മാനേ. ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്താം. എനിക്ക് 11 മണി ട്രെയിനിന് കോഴിക്കോട് നിന്ന് പോകേണ്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുനേരം കൂടി പറയായിരുന്നു. നാളെ 2-3 പ്രോഗ്രാമുകളും മറ്റ് ഫംഗ്ഷനുകളും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും